നമസ്കാരം ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എറണാകുളം മട്ടാഞ്ചേരിയിലെ കുരിയച്ചൻ്റെ നടയിലോട്ടാണ് കേട്ടോ അപ്പോൾ ധാരാളം ആളുകൾ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട് എന്താ പറയുക പ്രാന്തൻ കുരിയച്ചൻ്റെ പള്ളി അല്ലെങ്കിൽ കുരിയച്ചൻ്റെ നട കുരിശു പള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് ഇത് മെയിനായിട്ട് നിൽക്കുന്നത് മട്ടാഞ്ചേരി മാർക്കറ്റിൻ്റെ അകത്താണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പോയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് തിരിച്ചെത്താൻ പറ്റി അപ്പോൾ ഇട ദിവസങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വലിയ തിരക്കാണ് കാര്യം ഇത് മാർക്കറ്റിൻ്റെ അകത്താണ് സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല ഒരു കുഞ്ഞൊരു റോഡാണ് അതിൻ്റെ റോഡിൻ്റെ ഇരുവശത്തും ആയതുകൊണ്ട് തന്നെ ധാരാളം വണ്ടികൾ വന്ന് എപ്പോഴും ബ്ലോക്ക് ആയിരിക്കും അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി പള്ളിയിലെത്തിയപ്പോൾ തന്നെ കുറേ ചേച്ചിമാർ അവിടെ പൂക്കളും എന്താ തിരികളൊക്കെ പിടിച്ചുനിന്നിപ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾക്ക് ആ പള്ളി കപ്പേളയുടെ അകത്ത് തന്നെ നമ്മൾക്ക് തിരിയും ആ കാൽവിളക്കിൽ അല്ലെങ്കിൽ ആ നിലവിളക്കിൽ ഒഴിക്കാനുള്ള എണ്ണയും അവിടെ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള നേർച്ചയായിട്ട് നമുക്ക് ലഭിക്കുന്നത് ആളുകൾ ഇപ്പം ഓരോ ആഗ്രഹം സാധിച്ചിട്ട് വിശ്വാസികൾ കൊണ്ടുവന്നു വെക്കുന്ന കല്ലുപ്പും കല്ലുപ്പിൻ്റെ ഉള്ളിൽ കുരുമുളക് ഇട്ടിട്ടുണ്ടാകും കല്ലുപ്പ് കുരുമുളക് പിന്നെ ഞങ്ങളന്ന് അവിടെ ചെന്നപ്പോൾ പഞ്ചസാരയും അതിൻ്റെ ഒപ്പം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അവിടുത്തെ മെയിനായിട്ടുള്ള നേർച്ച അപ്പം ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് എന്താ പറയുക സത്യം തെളിയും എന്നാണ് പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കും അല്ലെങ്കിൽ നമ്മൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും നോണപ്രചരണം നടത്തുകയോ അല്ലെങ്കിൽ അസത്യം പറയുകയോ അല്ലെങ്കിൽ നമ്മൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു തിന്മ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ചെയ്ത ആൾക്ക് അത് തിരിച്ചടിക്കും എന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം അങ്ങനെയാണ് പറയുക അപ്പം ഞങ്ങൾ അവിടെ ചെന്നു അപ്പം ഇത് രണ്ട് രീതിയിൽ വരാ വരാറുണ്ട് ആളുകൾ ഇവിടെ ആഗ്രഹം സാധിച്ചിട്ട് നന്ദി പറയാൻ വരാറുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട് അപ്പം ഞാനിവിടെ സ്ഥിരമായിട്ട് പോകുന്ന ആളല്ല പക്ഷേ എനിക്ക് വളരെ വിശ്വാസമുള്ളൊരു പള്ളിയാണ് അപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച അങ്ങനൊരു നമുക്ക് അവധി ദിവസം ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് അങ്ങനെ പോകാനായിട്ട് സാധിച്ചു അപ്പോൾ ഞാൻ കുറേ നാളായി ഞാൻ വിചാരിക്കണം എന്തെങ്കിലും വരുമ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത് എല്ലാവരിലോട്ട് എത്തിക്കണം എന്നുള്ളത് അത് ഇപ്പോഴാണ് ഈ പ്രാവശ്യമാണ് ഞങ്ങൾക്കത് സാധിച്ചത് അപ്പം അവിടുന്ന് ആ അവിടെ കൗണ്ടർ നമ്മൾ ആ പള്ളിയിലോട്ട് കയറുമ്പോൾ തന്നെ അവിടെ സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് കൗണ്ടറുണ്ട് ആ കൗണ്ടറിൻ്റെ അകത്ത് ഒരു പള്ളിയിലത്തെ തന്നെ ഒരു ആളുണ്ട് ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് നമുക്ക് തിരി വാങ്ങിക്കാം പിന്നെ നിലവിളക്കിൽ ഒഴിക്കാനുള്ള എണ്ണയും നമുക്ക് അവിടെ നിന്ന് ലഭിക്കും തിരി അവിടെ തന്നെ നമുക്ക് സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡിൽ പിടിപ്പിച്ച് നമ്മുടെ എന്താണോ ആഗ്രഹം അത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് എന്താ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം സാധിച്ചത് സാധിച്ച കാര്യമാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞ് നമുക്ക് ആ സ്റ്റാൻഡിൽ കത്തിച്ച് പിടിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ആ സ്റ്റാൻഡിലേക്ക് വെക്കാവുന്നതാണ് ശേഷം ആ നിലവിളക്കിലോട്ട് നമ്മുടെ കയ്യിലുള്ള എണ്ണ ആഗ്രഹം സാധിക്കാനാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സാധിച്ചതിന് ശേഷമുള്ള ഗ്രാറ്റിറ്റ്യൂഡാണെങ്കിൽ അങ്ങനെ നമുക്ക് ആ എണ്ണ അതിലോട്ട് ഒഴിക്കാം അതിനുശേഷം അവിടെ ഒരു കുരിശുണ്ട് ആ കുരിശിൽ അതിനോട് ചേർന്ന് ഒരു പൂവിൻ്റെ അതായത് ഒരു പൂ എന്താ മാല മാല ഇങ്ങനെ കെട്ടി ഒരു എന്താ പറയുക ഒരു ബണ്ടിൽ പോലെ ആക്കി വെച്ചിട്ടുണ്ട് അത് ആ ബണ്ടിലെടുത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ഇത് ഇതെടുത്തിട്ട് നമ്മുടെ തലയ്ക്ക് ചുറ്റും മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് നമ്മൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ അല്ലെങ്കിൽ നമ്മൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും തിന്മ പ്രവർത്തിക്കുക അസഭ്യം പറയുകയോ അല്ലെങ്കിൽ നമ്മൾക്ക് ദുഷ് നമ്മൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും ദുഷ്പ്രചരണം നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ കണ്ടില്ലേ ഇതുപോലെ തലയ്ക്ക് ചുറ്റും മൂന്ന് പ്രാവശ്യം ഒഴിയുക അതല്ല നമ്മൾക്കിപ്പം പൈസ ഒഴിഞ്ഞാൽ മതിയെങ്കിൽ നമ്മുടെ കയ്യിൽ ഒറ്റ രൂപയോ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്കത് തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഉഴിഞ്ഞിട്ട് നമ്മൾക്ക് ചുറ്റും മൂന്ന് പ്രാവശ്യം ഉഴിഞ്ഞിട്ട് നമുക്കത് നേർച്ചയായിട്ട് അവിടെ നിക്ഷേപിക്കാവുന്നതാണ് ശേഷം അവിടെ എന്താ കല്ലുപ്പും കുരുമുളകും വെച്ചിട്ടുണ്ട് ഒപ്പം പഞ്ചസാരയും വെച്ചിട്ടുണ്ട് നേർച്ചയായിട്ട് നമുക്ക് എടുക്കാം പിന്നെ ഓരോ ആളുകൾ കൊണ്ടുവരുന്ന ബണ്ണോ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ അവിടെ സൈഡിലുണ്ടാവും കേട്ടോ അപ്പം തമുക്കൊക്കെ ചില ആളുകൾ വെക്കാറുണ്ട് അപ്പം അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എടുത്തിട്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ നമ്മൾക്ക് കയറി അവിടെ കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് നമുക്ക് തിരിച്ചു പോകാവുന്നതാണ് വളരെ പോസിറ്റീവ് അനുഭവമാണ് നമ്മൾ ഓരോ പ്രാവശ്യവും അവിടെ നമ്മൾ നമ്മളെന്നല്ല ഞാൻ ഓരോ പ്രാവശ്യവും അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹം സാധിച്ചോ ഇല്ലേ എന്നുള്ളതല്ല ഞാൻ ആഗ്രഹിച്ച ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യവും സാധിച്ചിട്ടുണ്ട് അതിന് പുറമേ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് അനുഭവമാണ് നമ്മൾക്ക് അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ ലഭിക്കാറുള്ളത് കാര്യം നമ്മൾ ചെന്ന് പ്രാർത്ഥിച്ച അന്ന് തന്നെ എന്തായാലും എല്ലാ കാര്യവും നടക്കില്ലല്ലോ പക്ഷേ എനിക്ക് ഒരുപാട് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരു പ്രാവശ്യം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഞാൻ എനിക്ക് മുൻപ് ഒരു ടു ത്രീ ഇയേഴ്സ് ബാക്ക് ഞാൻ വർക്ക് ചെയ്ത ഒരു സ്ഥാപനത്തിൽ അവിടുത്തെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത കൊളീഗ്സ് അവർ എന്തോ വൈരാഗ്യ വ്യക്തി വൈരാഗ്യം തോന്നിയിട്ടോ എന്തോ എനിക്കറിയില്ല ഞാൻ അവരെ പേഴ്സണലി ഒരാളെയും ഒരു തരത്തിലും വേദനിപ്പിച്ചിട്ടില്ല പക്ഷേ അവരെന്നെ അവിടെ നിന്ന് മനഃപൂർവ്വം പറഞ്ഞു വിടണമെന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ ഓഫീസർക്ക് എഗെയിൻസ്റ്റ് അവിടുത്തെ ഓഫീസർക്ക് ഇവര് വേറൊരു ആളുടെ പേരിൽ ഊമക്കരൻ്റെ കൂടി ഇരുന്ന മൂന്ന് പേര് എൻ്റെ പേരും പറഞ്ഞിട്ട് അവിടുത്തെ ഓഫീസർക്ക് ഊമക്കത്ത് അയക്കുകയും ആ കത്ത് ഓഫീസറുടെ കയ്യിൽ കിട്ടി ഓഫീസർക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഓഫീസർ എന്നോട് ഇതിൻ്റെ സത്യം ചോദിച്ചു അങ്ങനെ ഒരു വ്യക്തി എൻ്റെ മുന്നിൽ ഫയലുമായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് എനിക്കും എൻ്റെ എൻ്റെ മേലധികാരിക്കും അറിയാവുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നില്ല പിന്നീട് അന്ന് വൈകുന്നേരം തന്നെ ഞാൻ അന്ന് ഒരുപാട് വിഷമിച്ചു പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്യക്തികളെ ഡൗട്ട് ഉണ്ടായിരുന്നു ഇവരാണോ ചെയ്തതെന്നുള്ളത് അതിന് ശേഷം ഞാൻ ഈ പള്ളിയിൽ വരുകയും തിരികെത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നീട് ഒരു ത്രീ ഫോർ ഡേയ്സിന് ശേഷം ഇവരാണ് ചെയ്തതെന്നുള്ളത് ഫുൾ എവിഡൻസ് തെളിവ് സഹിതം ഇവരെ എന്താ ആ ഓഫീസർ പിടി പിടിക്കുകയും ഇതിനെപ്പറ്റി ചോദിക്കുകയും ലാസ്റ്റ് വാർണിംഗ് അവർക്ക് കൊടുത്തിട്ട് വിടുകയും ചെയ്തു അതിൻ്റെ വേറൊരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്ത ഈ മൂന്ന് പേരും പിന്നീട് ഇതിൻ്റെ പേരിൽ പരസ്പരം അടിയാവുകയും അവര് പിന്നീട് വളരെ ശത്രുക്കളായിട്ട് മാറുകയും ചെയ്തു അപ്പം ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് വെച്ചാൽ സത്യം തെളിയുമെന്നാണ് പറയുക അവിടെ കൂനൻ കുരിശേ അല്ലെങ്കിൽ കുരിയച്ച സത്യം തെളിയിക്കണെന്നാണ് വിശുദ്ധ കുരിശേ സത്യം നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്നത് അപ്പം നമ്മൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും തിന്മ പ്രവർത്തിക്കുകയോ നമ്മളെ പറ്റി ദുഷ്പ്രചരണം നടത്തുകയോ അല്ലെങ്കിൽ നമ്മളെ പറ്റി അപവാദം പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഒരു ശതമാനം പോലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആരാണോ ചെയ്തേ അവർക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചടിക്കും എന്നാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് എൻ്റെ ഒരു അനുഭവം എൻ്റെ അനുഭവമാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് അതുപോലെ തന്നെ എന്താ കാണാതായ വസ്തുക്കൾ ലഭിക്കുക തടസ്സങ്ങൾ മാറിക്കിട്ടുക അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ പലർക്കും ഉണ്ടായിട്ടുണ്ട് അപ്പം ഒരുപാട് പ്രാവശ്യം ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ വന്നൊരു വീഡിയോ എടുക്കണം അത് ഈ പ്രാവശ്യമാണ് സാധിച്ചത് അപ്പം എന്താ പറയുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു Thank you so much.